എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കഥയൊന്നുമല്ല പറയുന്നത്, ഇന്നും ഒരു പാട്ട് തന്നെയാണ് പാടുന്നത്. എന്തിനെ കുറിച്ചാണ് പാട്ട് എന്നല്ലേ? നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ വിരലുകൾ ഉണ്ട് അല്ലേ? ഉണ്ടോ എല്ലാവരുടെ കയ്യിലും വിരലുകൾ? നോക്കിയേ. ആ ഉണ്ട് അല്ലേ. നമ്മുടെ ഒരു കയ്യിൽ എത്ര വിരലുകളാണുള്ളത്? നമുക്ക് രണ്ട് കൈയല്ലേ ഉള്ളത്, അതിൽ ഒരു കയ്യിൽ എത്ര വിരലുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. എത്ര വിരലുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ നമ്മുടെ ഒരു കയ്യിൽ 5 വിരലുകളാണ് ഉള്ളത് അല്ലേ. നമുക്ക് ഈ 5 വിരലുകളെ പറ്റിയും ഒരു പാട്ട് പാടിയാലോ? നമുക്ക് ഇന്ന് പാട്ട് പാടിത്തരുന്നത് ആരാണെന്ന് അറിയാമോ? നമുക്ക് ഈ വിരലുകളെ കുറിച്ച് പാട്ട് പാടിത്തരാൻ ഒരു മുത്തശ്ശി വന്നിട്ടുണ്ട്. നമുക്ക് മുത്തശ്ശി പാടുന്ന പാട്ട് കേട്ടിട്ട് വന്നാലോ? അതിനുശേഷം നമുക്ക് ഓരോ വിരലുകളുടെയും പേര് പറഞ്ഞു പഠിക്കാം കേട്ടോ. ഉയരം കൊണ്ടെന്നൊപ്പം നിൽക്കാനുശിരന്മാരിൽ ഇന്നാരും, ഞാനും അതിനാൽ മേലേ എന്നഭിമാനിച്ചോതി നടുവിരലും. മതി മതി മോഹം നിങ്ങൾക്കില്ലൻ സ്ഥിതിയെന്നായി നാലാമൻ മോതിരമണിയൻ ഭാഗ്യം നേടിയ ഞാനാണല്ലോ കെങ്കേമൻ. ഊതി മത്സരമെല്ലാം കേട്ടൊരു ചെറുവിരലപ്പോൾ ഉച്ചത്തിൽ, എന്തായാലും കൈകോപ്പുമ്പോൾ മുന്നിൽ നിൽക്കുക ഞാൻ യോഗ്യം. ഇങ്ങനെ മത്സരമായാലും ബഹുചങ്ങാതികളാണവരെല്ലാം. ഇഷ്ടായോ എല്ലാവർക്കും മുത്തശ്ശിയുടെ പാട്ട്? നല്ല പാട്ടായിരുന്നല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരുന്നല്ലോ. മുത്തശ്ശിയുടെ പാട്ടിൽ എന്താ പറഞ്ഞത്? വിരലുകൾ തമ്മിൽ മത്സരം വയ്ക്കുന്നതിനെ കുറിച്ചാണല്ലേ പറഞ്ഞത് അല്ലേ. അപ്പോ ഓരോ വിരലുകളും പറയാണ്, ഞാനാണ് കെങ്കേമൻ, ഞാനാണ് വല്യവൻ എന്നൊക്കെ പറഞ്ഞ് മത്സരം വയ്ക്കുന്ന കാര്യമാണല്ലേ മുത്തശ്ശി പാട്ടിലൂടെ പറഞ്ഞത്. ആദ്യം പറഞ്ഞതാരാ? ആരാ? പെരുവിരൽ എന്താണ് പറഞ്ഞത്? എനിക്കാണ് നോക്കുമ്പോൾ തടി കൂടുതൽ, അതുകൊണ്ട് ആദ്യ സ്ഥാനം എനിക്കാണെന്ന് പറഞ്ഞല്ലേ. അത് കേട്ടപ്പോ ചൂണ്ടുവിരൽ വന്ന് എന്തു പറഞ്ഞു? മിണ്ടാതിരിക്കെ, ഞാനാണ് എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് കെങ്കേമൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോ നടുവിരൽ വന്നിട്ട് എന്തു പറഞ്ഞു? എനിക്കാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഉയരം കൂടുതൽ, അതുകൊണ്ട് ഞാനാണ് വലിയവൻ, ഞാനാണ് കെങ്കേമൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോ നാലാമൻ വന്ന് എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ നാലാമൻ വന്നിട്ട്? എല്ലാവരുടെയും മോഹമൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കേ, എനിക്കാണ് മോതിരമണിയാൻ ഭാഗ്യമുള്ളത്, അതുകൊണ്ട് ഞാനാണ് കെങ്കേമൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോ നാലാമത്തെ വിരൽ ഏതാ? മോതിര വിരലാണ്. അപ്പോ ഇവർ നാല് പേരും പറയുന്നത് കേട്ടിരുന്നിട്ട് ഏറ്റവും അവസാനമുള്ള കുഞ്ഞുവിരൽ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? കൈകൂപ്പുമ്പോൾ ആദ്യം നിൽക്കുന്നത് ഞാനാണ്, അതുകൊണ്ട് ഞാനാണ് കെങ്കേമൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരിങ്ങനെയൊക്കെ പരസ്പരം മത്സരം വച്ചാലും എപ്പോഴും അവർ ഒരുമിച്ചാണല്ലേ നിൽക്കുന്നേ അല്ലേ. ഒരുമിച്ചാണ് നിൽക്കുന്നതും അവർ ഭയങ്കര ചങ്ങാതികളുമാണ് എന്നാണ് മുത്തശ്ശി പാടിയ പാട്ടിലൂടെ നമുക്ക് മനസ്സിലായത് അല്ലേ. ഇതുപോലെ നമ്മൾ പച്ചക്കറിയുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അച്ഛൻ
ചിങ്ങയുടെ പാട്ട് ഓർമ്മയുണ്ടല്ലേ? ആ പാട്ടിലും പറഞ്ഞല്ലേ പച്ചക്കറികള് വലുത്, ഞാനാണ് വലുത്, ഞാനാണ് ചെറുത് എന്ന് പറഞ്ഞപ്പോ പച്ചക്കറികൾ അവസാനം എന്താ പറഞ്ഞേ? നമ്മളെല്ലാരും വലുതുമല്ല ചെറുതുമല്ല, നമ്മൾ എല്ലാവരും ഒരുപോലെയാണെന്നല്ലേ? ആ അതുപോലെ തന്നെ ഈ വിരലുകളിലും വലുതുമില്ല ചെറുതുമില്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ആവണം കേട്ടോ നമ്മുടെ ജീവിതത്തിലും. നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെയാണ്, എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം കേട്ടോ. ഇനി നമുക്ക് മുത്തശ്ശി പാടിയ പാട്ട് എല്ലാവരും ചേർന്ന് ഉച്ചത്തിലും വളരെ വേഗത്തിലും ഒന്ന് പാടി നോക്കിയാലോ? പാടി നോക്കാമല്ലേ? എല്ലാവരും കൂടെ പാടില്ലേ? ആ പാടുമല്ലേ, എല്ലാവരും മിടുക്കരാണ് കേട്ടോ. വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു വമ്പൻ നമ്മളിൽ ആരെന്നായി, വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു വമ്പൻ നമ്മളിൽ ആരെന്നായി, പെരുവിരലോതി തടി നോക്കുമ്പോൾ പ്രഥമ സ്ഥാനം എനിക്കത്രേ, പെരുവിരലോതി തടി നോക്കുമ്പോൾ പ്രഥമ സ്ഥാനം എനിക്കത്രേ, മിണ്ടാതിരിനി എന്തും നന്നായി ചൂണ്ടിക്കാട്ടാൻ ഞാനല്ലേ, മിണ്ടാതിരിനി എന്തും നന്നായി ചൂണ്ടിക്കാട്ടാൻ ഞാനല്ലേ, എന്നത് കൊണ്ടൊന്നാമൻ ഞാനാണ് എന്നായല്ലോ ചൂണ്ടുവിരൽ, എന്നത് കൊണ്ടൊന്നാമൻ ഞാനാണ് എന്നായല്ലോ ചൂണ്ടുവിരൽ, ഉയരം കൊണ്ടെന്നൊപ്പം നിൽക്കാൻ ഉശിരന്മാരിൽ നിന്നാരും, ഉയരം കൊണ്ടെന്നൊപ്പം നിൽക്കാൻ ഉശിരന്മാരിൽ നിന്നാരും, ഞാനും അതിനാൽ മേലെ എന്നഭിമാനിച്ചോതി നടുവിരലും, ഞാനും അതിനാൽ മേലെ എന്നഭിമാനിച്ചോതി നടുവിരലും, മതി മതി മോഹം നിങ്ങൾക്കില്ലൻ സ്ഥിതി എന്നായി നാലാമൻ, മതി മതി മോഹം നിങ്ങൾക്കില്ലൻ സ്ഥിതി എന്നായി നാലാമൻ, മോതിരമണിയാൻ ഭാഗ്യം നേടിയ ഞാനാണല്ലോ കെങ്കേമൻ, മോതിരമണിയാൻ ഭാഗ്യം നേടിയ ഞാനാണല്ലോ കെങ്കേമൻ, ഓതി മത്സരമെല്ലാം കേട്ടൊരു ചെറുവിരൽ അപ്പോൾ ഉച്ചത്തിൽ, ഓതി മത്സരമെല്ലാം കേട്ടൊരു ചെറുവിരൽ അപ്പോൾ ഉച്ചത്തിൽ, എന്തായാലും കൈകൂപ്പുമ്പോൾ മുമ്പിൽ നിൽക്കുക ഞാൻ യോഗ്യം, എന്തായാലും കൈകൂപ്പുമ്പോൾ മുമ്പിൽ നിൽക്കുക ഞാൻ യോഗ്യം, വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു വമ്പൻ നമ്മളിൽ ആരെന്നായി, വിരലുകൾ തമ്മിൽ വാശി പിടിച്ചു വമ്പൻ നമ്മളിൽ ആരെന്നായി, ഇങ്ങനെ മത്സരമായാലും ബഹുചങ്ങാതികളാണവരെല്ലാം, ഇങ്ങനെ മത്സരമായാലും ബഹുചങ്ങാതികളാണവരെല്ലാം, ബഹുചങ്ങാതികളാണവരെല്ലാം. ആഹാ, എല്ലാവരും നന്നായിട്ട് ഉച്ചത്തിൽ പാടിയല്ലോ, വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. ഇനി നമ്മളൊരു ഗുണപാഠ കഥയാണ് കേൾക്കുന്നത് കേട്ടോ അടുത്ത വീഡിയോയിൽ. എല്ലാവരും ആ വീഡിയോയും കാണണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.